കൂടുതൽ അങ്ങോട്ട് അഭിനയിച്ച് മറിക്കല്ലേ. ഞാൻ ജംഗ്ഷനിൽ പോയി ചായ കുടിച്ചിട്ട് വരട്ടെ. തള്ളേ മക്കളെ കൂടെ എന്ത് വേണം ചെയ്തു കേട്ടോ, നമ്മളൊന്നിനും ഇല്ല. ഫാഷനോ ഡിസൈനിങ്ങോ ഫ്രാൻസിലോ അമേരിക്കയോ ഇതെന്ത് അവതാരോടെ. സ്പെഷ്യൽ വണ്ണ് ഒരെണ്ണേ ഉള്ളു, റയർ പീസ ഇല്ലാത്ത നന്നായി വേറെ. ചേച്ചി ചേച്ചി ഫാഷൻ ഡിസൈനിങ് മുംബൈയിലാണോ പഠിക്കാൻ പോണേ? അല്ലടി കുംഭകോണത്ത് കിന്നാരൻ ചോദിക്കാൻ വന്നിങ്ങോട്ട് പൊക്കോളം നടന്നു. ചേച്ചി ഞാൻ ചേച്ചി അനുകൂലിക്കുന്ന ഒരു വ്യക്തിയാണ്. എടി എനിക്കൊന്നും നിന്നെ വിശ്വാസമില്ല, നീ ഒരു സമയത്ത് സപ്പോർട്ടും ചെയ്യും അതുപോലെ തന്നെ കാലും വരും. അയ്യോ ഞങ്ങളുടെ സപ്പോർട്ടിനൊന്നും ആവശ്യമില്ല, നമുക്ക് നന്നായിട്ട് അറിയാം. നിന്റെ ഹസ്ബൻഡിന് അനുമതി മതിയല്ലോ. അയ്യോ അനുമതിയല്ല സപ്പോർട്ട്, ഹസ്ബൻഡിന് സപ്പോർട്ട് മതിയല്ലോ, പിന്നെന്തോന്ന്. അവരുടെ അഭിരുചിക്ക് അനുസരിച്ചാണ്, അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യല്ലേ, നമ്മൾ അതിനെ ജഡ്ജ് ചെയ്യാൻ പാടില്ല. റിസൾട്ട് വരട്ടെ, ഞങ്ങൾ എല്ലാരും വ്യക്തിപരമായിട്ട് ഒന്ന് കാണുന്നുണ്ട്. അതൊക്കെ സിദ്ധുവിന്റെ അച്ഛനും അമ്മയും എവിടെ പോണെന്നോ പറഞ്ഞാ മതി, അങ്ങോട്ട് പോക്കോളം പറയും. അതിനെ അഴിച്ചു വിട്ടേക്കല്ലേ, ചെറുക്കന്റെ പൈസ മാത്രം മതി, എവിടെ ഭാവിയെ പറ്റി നോക്കൂലല്ലോ. യോഗ ചെയ്യണമെന്ന് പറഞ്ഞു, ബ്ലോക്ക് ഇട്ടു. ഇവിടെ ബ്ലോക്ക് 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 മാത്രമേ ഉള്ളൂ വീട്ടില്. നിന്റെ പഠിത്തം ഞങ്ങൾ ബ്ലോക്ക് ചെയ്തിട്ടില്ലല്ലോ, അത് നീ തീർക്ക്, നിന്റെ ബാക്കി കേട്ട. ശിവ ഒറ്റ കാര്യം കംപ്ലീറ്റ് ചെയ്തേ ചെയ്തിട്ടില്ല, ഒരു ഇൻകംപ്ലീറ്റ് സ്റ്റുഡന്റ് ആണ് ശിവ. ഇപ്പൊ കമ്പനി സ്റ്റഡി എന്ന് പറഞ്ഞ് പോണണ്ടല്ലേ, കാണാ എത്ര നാള് പോവെന്ന്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഫാഷൻ ഡിസൈനിങ് ഡിപ്ലോമ കോഴ്സ് ചെയ്യാൻ വേണ്ടിയിരുന്നതാ, പിന്നെ ഒരു വർഷം ആക്കിയതാ ഞാൻ. നന്നായി, ഡിപ്ലോമ കോഴ്സ് ചെയ്തെങ്കിൽ 3 വർഷത്തെ പൈസ പൊട്ടി പോകാൻ, ഇതാവും 1 വർഷത്തെ പൈസയിലെ പൊട്ടി പോകുള്ളൂ. അച്ഛാ ആ പോയി പഠി, പോയി പഠിച്ചു, ഒരു പാഠം പഠിച്ചിട്ട് വാ. അല്ല നീ 1 ഇയർ ഈ ഡിപ്ലോമ കോഴ്സ് എവിടെ പോയി ചെയ്യാൻ പോണത്? പ്ലസ് ടു എത്ര പെർസെന്റേജ് മാർക്ക് വേണം? എത്ര രൂപ വേണം? അല്ല ഇതിന്റെ ഈ ഡിപ്ലോമയുടെ പ്ലേസ്മെന്റ് പോസിബിലിറ്റീസ് എങ്ങനെയാണ്? അതല്ലേ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിക്കാൻ പോണത്? അവിടെ എങ്ങനെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എങ്ങനെയാണ്? ഹോസ്റ്റലൊക്കെ ഉണ്ടോ? വായ്പ വിളിച്ചിരിക്കണക്ക് ഉത്തരം. എല്ലാരും കൂടെ ഒറ്റ ശ്വാസത്തിൽ ഇത്രയും ചോദ്യം ചോദിച്ചു ഞാൻ എങ്ങനെ ഉത്തരം പറയും? ഞാൻ കുറച്ച് ഡീറ്റെയിൽ കാണിച്ച് പറഞ്ഞു തരാം, അപ്പൊ മനസ്സിലാക്കിയാ മതി. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു, അപ്പൊ നമ്മൾ ഒന്നും ഇടപെടണ്ട. ശരി. എന്റെ അച്ഛ ചേച്ചി കല്യാണം കഴിഞ്ഞ പക്വത ഉള്ള ഒരു കുട്ടിയാണ്. നമ്മളെ കുടുംബത്തിൽ ആരും സ്കൂളിൽ അവരെ തോച്ചിട്ടില്ല, ശിവായിട്ട് മിക്കവാറും നടക്കും. ഞാൻ കുടുംബ ദൈവത്തോട് കരഞ്ഞ് പ്രാർത്ഥിക്കാം, നീ ജയിക്കണം, നല്ല നിന്നെ കൊണ്ട് പറ്റൂല. ഓ പിന്നെ ഒരു കാര്യം ചെയ്യ്, കുടുംബ ദൈവത്തോട് വന്നിരുന്ന് പഠിച്ച് പരീക്ഷ എഴുതാൻ പറയും. കുടുംബ ദൈവത്തിനെ നീ കളിയാക്കണം. ചേച്ചിയുടെ കൂടെ കാലു വെച്ചേ, ഞാൻ കണ്ടു കേട്ടാ. കിടിക്കണ്ട, എന്തൊക്കെ അറിയണം. ഏത് കോളേജിലാണ് പഠിക്കാൻ പോണത്? ആരാണ് കോളേജിലെ MD? എത്രയാണ് ഫീസ്? ഇത്രയാരും വിദ്യാഭ്യാസ വിവക്ഷകരോ? കേശവും ചേട്ടൻ ചോദിക്കുന്നത് പോട്ടെ എന്ന് വിചാരിക്കാം. പരമ പണ്ടാരനാണല്ലോ അച്ഛൻ. എന്ത് അച്ഛൻ പണ്ടാരാണെന്നാ? അതല്ല, പരമ പണ്ടാര വിദ്യാഭ്യാസമാണല്ലോ അച്ഛൻ. വിദ്യാഭ്യാസ വിവക്ഷകൻ. എന്തായാലും അമ്മയ്ക്ക് കാര്യം മനസ്സിലായില്ലേ, അത് മതി. ഇതിപ്പോ അച്ഛൻ്റെ കയ്യിൽ നിന്ന് കേട്ട് പഠിച്ച വാക്കുകളാണ്. അച്ഛനുള്ള മലയാളത്തിൽ ഇങ്ങനെ തക്കയുടെ തരികയുടെ വാക്കുകളൊക്കെ ഉപയോഗിക്കണം. അമ്മ അമ്മയ്ക്ക് അറിയാലോ ഞാൻ കവിതയൊക്കെ എഴുതിക്കൊണ്ടിരുന്ന കാലം. അയ്യോ ആ കാലത്തെ കുറിച്ച് ഉറപ്പിക്കല്ലേട്ടാ, റെഡിയാണ്, ഇനി എഴുതല്ലേ. എന്തായാലും അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, സർപ്രൈസ് ഞാൻ കാണുന്നുണ്ട്. എത്തിയല്ലോ ത്രിമൂർത്തികള്. അച്ഛനെനിക്ക് അറിയാൻ പാടാത്തതുകൊണ്ട് ചോദിക്കുക, അച്ഛൻ എൻ്റെ അടുത്ത് എന്തെങ്കിലും വിരോധമുണ്ടോ? ഏ ഞാൻ എപ്പോൾ പഠിക്കാൻ വേണ്ടി പോയാലും അച്ഛൻ ഓരോന്ന് പറഞ്ഞു അതും മുടക്കും. സത്യം പറഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോണത് അച്ഛൻ ഇഷ്ടമല്ലല്ലേ. എൻ്റെ പൊന്നെ മക്കളെ, എനിക്ക് നിന്റെ അടുത്ത് വിരോധമോ വൈരാഗ്യമോ വിദ്വേഷമൊന്നും ഇല്ല. പിന്നെ എൻ്റെ മരുമോണ്ടല്ലേ സിദ്ധു, അവൻ്റെ അടുത്ത് സഹതാപമുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ അടുത്തുള്ള അച്ഛൻ ഉത്തരവാദിത്വം ഇല്ലേ, അതുപോലെ എനിക്ക് സിദ്ധുവിൻ്റെ അടുത്തുമുണ്ട്. അവന്റെ പൈസ നഷ്ടപ്പെടുന്ന എനിക്ക് ഇഷ്ടമല്ല. അതിന്റെ അർത്ഥം എനിക്ക് ഇത് പഠിക്കാനും കഴിവില്ലെന്ന്? അയ്യോ എങ്ങനെ ഉദ്ദേശിച്ചില്ല, പക്ഷെ അവന്റെ പൈസ വെറുതെ പാഴായി പോണതിൽ എനിക്ക് വിഷമമുണ്ട്. അത്ര ഉദ്ദേശമുള്ളൂ. ബാലു അവൾ പോയി പഠിച്ചിട്ട് വരട്ടെ. പോട്ടെ പഠിച്ചിട്ട് പോട്ടെ, പക്ഷെ ഇങ്ങനെ മിനിറ്റ് മിനിറ്റ് വിഷയം മാറണം. എന്തിനാ, എന്റെ അർത്ഥം എന്താണ്, കോൺഫിഡൻസ് ഇല്ല. അതച്ഛൻ പറഞ്ഞ കറക്റ്റ് ആണ്. ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ചേച്ചി ഇതിപ്പോ എത്രാമത്തെ കോഴ്സ് മാറ്റുന്നതിന് ആർക്കെങ്കിലും അറിയൂ? മകളെ അങ്ങനെ പറഞ്ഞു കൊടുക്കും. കേശുവേ നീയാണ് അച്ഛന് കോട പിടിച്ചു കൊടുക്കണം കേട്ടല്ലോ. ലച്ചു
നീ ഇത് സിദ്ധുവിന്റെ അച്ഛൻ്റെ അടുത്തും സിദ്ധുവിന്റെ അടുത്തൊക്കെ പറഞ്ഞതാണ്. ഒരു പ്രയോജനമില്ല, ഒന്നും മിണ്ടാതിരി എന്റെ ബാലു. ഞാൻ പറഞ്ഞില്ലേ നിനക്ക് എന്റെ അടുത്ത് എന്തടി വിരോധം? നിനക്ക് എന്റെ അടുത്ത് വിരോധം ഉണ്ട്, അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിക്കാൻ പോണവരോ എന്നെ അറിയിക്കൂലേ? അതെന്തുകൊണ്ടാണ് ഞാൻ പറയാതെ? കാരണം ഞാൻ പറഞ്ഞില്ല അച്ഛൻ ഓരോന്ന് പറഞ്ഞ എന്റെ ഉള്ള കോൺഫിഡൻസ് കൂടെ കളയും. കോൺഫിഡൻസ് കുറച്ചതാണെങ്കിൽ കളയില്ല, അതിന്റെ ഇല്ല കോൺഫിഡൻസ് എനിക്ക് ഇല്ല. അത് ശരിയാണ് കേശുവെ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് നിന്നെ വിളിക്കുന്ന ചില പേര് എന്നെ കൊണ്ട് വിളിപ്പിക്കരുത് കേട്ടോ. കളവാന്നല്ലേ? അല്ല ചേട്ടേന്ന്. ബാലു നിങ്ങൾ ഈ പിള്ളേരെ തമ്മിൽ തെറ്റിപ്പിക്കുന്ന ഈ സ്വഭാവം നിർത്തിക്കോട്ടാ. ലക്ഷേ ഡേ, ഈ വേർഡ് ഇനി യൂസ് ചെയ്യരുത്. കൊറേ നാളെ ഞാൻ ഇത് കേൾക്കണത്. ഇവനല്ലേ ആദ്യം തുടങ്ങിയത്? മൂത്തതാണോ? നിന്റെ കയ്യിൽ നിന്ന് കേട്ടാ അവനും പഠിക്കണത്, ബാക്കിയുള്ള നിങ്ങളും പഠിക്കും. പിന്നെ ഞാൻ ഒരു ഡൗട്ട് വെച്ചോട്ടെ, എവിടെയാണ് പഠിക്കാൻ പോണത്? ബാംഗ്ലൂർ. ബഹുരസം ഇത് 1 ഇയർ കോഴ്സ് ആണോ? ഉറപ്പിച്ചോ? ഉറപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ചേച്ചി, മിക്ക 6 മാസം കൊണ്ട് പൂർത്തിയാക്കും. 6 മാസം? ഓ, 6 മാസം കഴിയുമ്പോ അവിടെ നിർത്തിട്ട് വന്നാ പിന്നെ പ്രശ്നമില്ലല്ലോ. ഇവന്റെ തലമണ്ട ഞാൻ തല്ലിപ്പൊട്ടിക്കും, ഉറപ്പാണ്. എടാ ഒന്നും മിണ്ടാതിരിക്കടാ. ഈ 1 ഇയർ കോഴ്സിന് ഐ മീൻ എത്ര രൂപയാവും? 3,25,000 റുപ്പീസ് വിത്തൗട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ. വിത്തൗട്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷനാ? മൊത്തത്തിൽ ഒരു 5-5.5 ലക്ഷം രൂപ ആവുമായിരിക്കും. എന്റെ അമ്മോ, ഞാൻ പോണേ. പിന്നെ സുരേഷ് ചേട്ടനെ വിളിക്കാൻ മറന്നു. ഞാൻ സുരേഷ് ചേട്ടനെ വിളിക്കാം. എനിക്ക് പഠിക്കാനുണ്ട്, ഞാൻ പോണ്. അതെ, എക്കളെടുക്കണേ കുറച്ച് വെള്ളം കുടിച്ചിട്ട് പോ.